ഇതാണ് മത്സരം. ചെന്നൈ എഫ് സി വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മത്സരം, വേറെ റേഞ്ച് മത്സരം എന്ന് തന്നെ പറയാം. 2-1 കളി അവസാനിക്കുന്നു. ചെന്നൈ എഫ് സി 2 ഗോളുകൾക്ക് ഹൈദരാബാദ് എഫ് സി പരാജയപ്പെടുന്നു. എന്താണ് ഇത്രയധികം ത്രില്ലിംഗ് ഈ ഒരു മത്സരത്തിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 90 മിനിറ്റിന് ശേഷമാണ് ഈ പറഞ്ഞ 3 ഗോളുകളും വരുന്നത്. വേറെ ലെവൽ എന്നല്ലാതെ ഇതിന് വേറെ ഒന്നും പറയാനില്ല. ഒരു മാസിന്റെ ഒരു അപ്പൻ അപ്പൂപ്പനായിട്ട് വരും ഈ ഒരു മത്സരം. നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എസ് എൽ കണ്ടറിൽ വെച്ച് ഏറ്റവും മികച്ച മത്സരമാണ് നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ളത്. കാരണം അത്ര റേഞ്ച് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. ഭാഗ്യമില്ലാത്ത ചെന്നൈ എഫ് സി വളരെ മോശം പ്രകടനമായിരുന്നു ഈ ഒരു സീരീസ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ജോൺ ഗ്രിഗറിയെ പറ്റി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ മത്സരം ചെന്നൈ എഫ് സിയുടെ മോശം പ്രകടനം മൂലം ജോൺ ഗ്രിഗറി അദ്ദേഹം പുറത്തേക്ക് പോകുന്നു, അതായത് ടീം ഇടാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ ന്യൂസുകളും സൂചനകളൊക്കെ തന്നിരുന്നു. എന്നാൽ അതിനുശേഷം ഒരുപാട് ഡിസ്കഷന് ശേഷം ചെന്നൈ എഫ് സിയിൽ തന്നെ അദ്ദേഹത്തിനെ തുടരാൻ അനുവദിക്കുകയാണ് ചെയ്തത്. ഇന്ന് ഈ മത്സരത്തിൽ ചെന്നൈ എഫ് സിയുടെ ഈ ഒരു കിടിയൻ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഉത്തരവാദിത്വം ജോൺ ഗ്രിഗറിക്ക് തന്നെയാണ്. ആ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹത്തിന് തന്നെ പോകണം. ഷോർട്ട് പാസുകളിലൂടെ എങ്ങനെ മുന്നേറാമെന്നും വളരെ മനോഹരമായിട്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്നും ഒക്കെ ചെന്നൈ എഫ് സി കാഴ്ചവെച്ചു. പക്ഷേ എവിടെയോ എന്തോ ഒരു ചെറിയ പിഴവ് മൂലം ചെന്നൈ എഫ് സിക്ക് ആദ്യ നിമിഷങ്ങളിൽ ഒന്നും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ഒരു ഭാഗ്യഘട്ട ലെവലിൽ തന്നെ ആദ്യ സമയങ്ങളിലൊക്കെ ചെന്നൈ എഫ് സി കാഴ്ചവെച്ചുകൊണ്ട്. എന്തുകൊണ്ടാണ് ഹൈദരാബാദ് എഫ് സി അധികം എടുത്തു പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈദരാബാദ് എഫ് സിയെക്കാൾ ചെന്നൈ എഫ് സിയാണ് ഈ ഒരു മത്സരം കൂടുതലായിട്ട് കൺട്രോൾ ചെയ്തത്. ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഹൈദരാബാദ് എഫ് സിക്കും ഇതുപോലെ തന്നെയായിരുന്നു ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ അതെല്ലാത്തിനും കാരണം ചെന്നൈ എഫ് സി തന്നെയാണ്. കാരണം ചെന്നൈ എഫ് സിയുടെ ഒരു പരിധിവരെ ശാപം എന്ന് പറയാം, അതിലുപരി ചെന്നൈ എഫ് സിയുടെ കളി രീതിയും അങ്ങനെ തന്നെയായിരുന്നു. കാരണം അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ബോക്സിലകത്തേക്ക് കടന്നു കയറാനായിട്ട് പറ്റുന്നുണ്ട്, പക്ഷേ ഗോൾ സ്കോർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു താരത്തെ പോലും ഇങ്ങോട്ട് കടത്തിവിടാൻ സമ്മതിക്കാത്ത ഒരു ഡിഫെൻഡിങ് തന്നെയായിരുന്നു ചെന്നൈ എഫ് സി കാഴ്ചവെച്ചത്. അതായത് ഗോൾ അടിക്കുന്നില്ല എന്നാൽ ഗോൾ അടിക്കാൻ സമ്മതിക്കുന്നില്ല. ഹൈദരാബാദ് എഫ് സിയിൽ മാർസലീനോ, ബോബോ, അതുപോലെ തന്നെ റോബിൻ സിംഗ്, ഇങ്ങനൊരു കോമ്പിനേഷനാണ് വന്നത്. മാർസലീനോയുടെ ഭാഗത്ത് നിന്നും ഒരുപാട് അറ്റാക്ക് ഉണ്ടായിരുന്നു, ബോബോയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിലുപരി ബോബോ നല്ല രീതിയിലുള്ള അസിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. റോബിൻ സിംഗ് ആണെങ്കിൽ വളരെ ശോക പെർഫോമൻസ് ആണ് ഇപ്പോൾ പതിവ് പോലെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഒരു ഓപ്പൺ ചാൻസ് ഒക്കെ അടിച്ച് കളയുന്നു. ചെന്നൈ എഫ് സി അടിക്കുന്ന ഷോട്ടുകളെല്ലാം ഈവൻ ഗോൾ ലൈൻ സേവ് വരെ ഹൈദരാബാദ് എഫ് സി നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ വളരെ വിഷമം തോന്നി ചെന്നൈ എഫ് സിയുടെ ആ ഒരു പരിതാപകരമായിട്ടൊരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു മത്സരം കണ്ട് വളരെ ഞെട്ടിപ്പോയി നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ഇത്രയും ത്രില്ലിംഗ് ആയിട്ട് പറയുന്നത്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. ഹൈദരാബാദ് പന്തുമായി അറ്റാക്ക് ചെയ്യുന്നു, ചെന്നൈ എഫ് സി ആ അറ്റാക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, അത് വീണ്ടും കൗണ്ടർ അടിക്കുന്നു. ഇത് തന്നെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ട് ക്യാമറമാൻ ഒരു പരിധിവരെ വേർത്ത് കുളിച്ചിട്ടുണ്ടാവും. കാരണം അത്രയും അറ്റാക്കിംഗ് ചെയ്തിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. 23 ഷോട്ടുകളാണ് ചെന്നൈയിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത്രയും മനോഹരമായിട്ടുള്ള കളി തന്നെയാണ് ചെന്നൈ എഫ് സി കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അവസാന നിമിഷം 90th minute, യൂ എന്റെ മോനെ വേറെ ലെവൽ. 90 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് ഇഞ്ചറി ടൈം. ഈ 5 മിനിറ്റ് ഇഞ്ചറി ടൈമാണ് നമ്മൾ ഈ കണ്ട കളിയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത്. അതുവരെ ഗോൾ അടിക്കാൻ പറ്റാത്ത ആ ക്ഷാമത്തിൽ നിൽക്കുന്ന ടീം, കോച്ച്, അതുപോലെ തന്നെ കളി കാണാൻ വന്നിട്ടുള്ള ഫാൻസ്, അതിലുപരി അഭിഷേക് ബച്ചൻ, ടീമിന്റെ ഓണർ, എല്ലാവരും ശോകം അടിച്ച് താടിയിൽ കൈവച്ചിരിക്കുന്ന ഒരു മൊമെന്റ്. 82nd minute ആൻഡ്രേസ് കെമ്പറിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു ഗോൾഡൻ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് അദ്ദേഹം വരുന്നു. ഹൈദരാബാദ് ബോക്സിൽ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുന്നു. അവിടെ ഹൈദരാബാദ് എഫ് സി താരങ്ങൾ മുഴുവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു പാസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആൻഡ്രേസ് കെമ്പറിക്ക്, പക്ഷെ അദ്ദേഹം ആ പാസിന് മുതിരുന്നില്ല. അത് തന്നെ ആയിരിക്കാം ഗോൾ കീപ്പറായിട്ടുള്ള കമൽജീത് സിംഗിന് കൺഫ്യൂഷൻ ആയത്. അദ്ദേഹം പാസ് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷ നിന്നെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ, ഒരു സൂചി കയറ്റാൻ കിട്ടുന്ന ഇടത്തിലൂടെ അദ്ദേഹം മനോഹരമായിട്ട് ആ ഒലക്ക ഗേറ്റ് ലെവൽ തന്നെയായിരുന്നു. ആൻഡ്രേസ് കെമ്പറി കൃത്യമായിട്ട് കിടിലനായിട്ട് ഒരു ടേണിംഗ് ഷോട്ട് അടിച്ച് ഒരു ഗോൾ നേടുന്നു. ഒരു ഗോൾ ലീഡ് അടിച്ചപ്പോൾ തന്നെ ചെന്നൈ എഫ് സി വിജയം ഉറപ്പിച്ച് ഫാൻസ് തുള്ളിച്ചാടുന്നു, അതുപോലെ തന്നെ കോച്ച് തുള്ളിച്ചാടുന്നു, അഭിഷേക് ബച്ചൻ തുള്ളിച്ചാടുന്നു, എല്ലാവരും മനോഹരമായിട്ട് ഹാപ്പിനെസ് ആയിട്ട് വരികയാണ്. കാരണം ഒരു ഗോളിന് ലീഡ്, അവസാന നിമിഷ ഗോളിലൂടെ ചെന്നൈ എഫ് സി വിജയിക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മൊമെന്റ്. ആ ഒരു സമയത്താണ് അനിരുദ്ധ് താപ്പയ്ക്ക് ഹീറോ ഓഫ് ദി മാച്ച് ടൈറ്റിൽ കൊടുക്കുന്നത്. കാരണം ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത അനിരുദ്ധ് താപ്പ ഒരു ഹീറോ ആയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. ഈ ഒരു മൊമെന്റിൽ ചെന്നൈ എഫ് സിക്ക് എതിരായിട്ട് ഒരു കോർണർ വരുന്നു. ഹൈദരാബാദ് എഫ് സിയാണ് ആ കോർണർ എടുക്കാനായിട്ട് പോകുന്നത്. 95th minute ഹൈദരാബാദ് എഫ് സി താരം ആ ഒരു കോർണർ എടുക്കുന്നു. കിൽഗാലിലൂടെ ഒരു ഹെഡർ വരുന്നു, അത് ഗോളാവുന്നു. 1-1 എന്ന് പറഞ്ഞ നിലയിൽ കളിയെ കൊണ്ടെത്തിക്കുന്നു. വാട്ട് എ ത്രില്ലിംഗ് മൊമെന്റ് എന്ന് പറയാം. ഫിൽബ്രോൺ അദ്ദേഹം തോറ്റു എന്ന് ഉറപ്പിച്ച മത്സരത്തിൽ ഒരു സമനിലയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒരു വിജയ തുല്യമായിട്ടുള്ള സെലിബ്രേഷനാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. 1-1 എന്ന് പറഞ്ഞ നിലയിൽ കളി എത്തിച്ചപ്പോൾ ഹൈദരാബാദ് എഫ് സി ഒരു വിജയ തുല്യമായിട്ട് ജയിച്ച ലെവലിൽ തന്നെയായിരുന്നു അവരുടെ കാഴ്ച എന്ന് പറയുന്നത്. തൊട്ടടുത്ത നിമിഷം വിസിൽ അടിച്ച് വീണ്ടും പന്തുമായി മുന്നോട്ട് പോകുന്നു. 96th minute വീണ്ടും കളിയിലെ ട്വിസ്റ്റ് സംഭവിക്കുന്നു. അവിടെ ഇവിടെ തട്ടി പന്ത് നെറിജസിലേക്ക് വരുന്നു. അദ്ദേഹം മനോഹരമായിട്ട് ഗോൾ കീപ്പർ മാത്രം മുൻപിൽ നിൽക്കി ഒരു ഗോൾ സ്കോർ ചെയ്ത് 2-1 എന്ന് പറഞ്ഞ നിലയിൽ കളിയെ ത്രില്ലിംഗ് ഫിനിഷിലേക്ക് എത്തിച്ച്. ഈ ഒരു മത്സരം കണ്ടേ എങ്ങനെ ചെന്നൈ എഫ് സി ടീമിന്റെ ഫാൻ ആകാതിരിക്കും. അത്രയും വേറെ ലെവൽ കിഡിലിൻ കിഡിലോസ്കി മത്സരം. ഇതുപോലൊരു ത്രില്ലിംഗ് മത്സരം ഈ ഒരു ഐ എസ് എൽ സീസണിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു മത്സരം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ഒക്കെ എടുത്തുപോയി കാണുക. അത് ഹൈലൈറ്റ് കണ്ടാലൊന്നും ഈ ഒരു ഫുൾ മാച്ച് കണ്ട ആ ഒരു ഫീൽ ഉറപ്പായിട്ടും കിട്ടില്ല. എങ്കിൽ കൂടെ ആ ഒരു ഹൈലൈറ്റ് എങ്കിലും മിനിമം നിങ്ങൾ ഇരുന്ന് കാണണം. കാരണം അത്രയും ത്രില്ലിംഗ് മാച്ച് എന്ന് തന്നെ ഈ ഒരു മത്സരത്തിൽ നമുക്ക് വിശേഷിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്വന്തം കണ്ടുവന്നിരിക്കും. ബൈ.